ജീവന്റെ വിലയുള്ളൊരു കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ വാക്സിന് വേണ്ടി നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം 13-ാം തീയതി വാക്സിൻ എത്തും, അത് വിതരണം ചെയ്യുമെന്നായിരുന്നു നമ്മൾ കേട്ടത്. പക്ഷേ 13-ാം തീയതി എത്തില്ല, 16-ാം തീയതി എത്തും എന്ന് രണ്ടാമത് നമ്മൾ പ്രതീക്ഷിച്ചു, 16-ാം തീയതി എത്തില്ല. ഇനി 21-ാം തീയതി വാക്സിൻ എത്തും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തു വരുന്ന സൂചനകൾ. കാരണം ഈ സംഭരണശാലയിൽ നിന്ന്, പൂനെയിൽ നിന്ന് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സാങ്കേതിക തടസ്സമാണ് ഇപ്പോൾ വൈകലിന് കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. കാരണം എന്തായാലും വാക്സിന്റെ കാര്യത്തിൽ ഓരോ ദിവസവും ജീവന്റെ വിലയാണ് എന്ന വിശ്വാസമാണ് ഭൂരിഭാഗം ആളുകൾക്കും. നാളെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 21-ാം തീയതി വരുമോ ഇല്ലയോ എന്ന് നാളെ നമുക്ക് അറിയാം. ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി നിധിൻ അംബുജൻ ചേരുന്നു. ഗുഡ് ഈവനിംഗ് നിധിൻ. അരുൺകുമാർ, ഗുഡ് ഈവനിംഗ്. രാജ്യത്ത് കോവിഡ് വാക്സിൻ ഉപയോഗം ജനുവരി 16 ആരംഭിക്കാനായിരുന്നു സർക്കാർ നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ ആ ഒരു തീരുമാനത്തിന് ഇപ്പോൾ അല്പം വൈകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. പ്രധാനമായും വാക്സിൻ വിതരണ കേന്ദ്രങ്ങളിലേക്കെത്താൻ വൈകുന്നതാണ് തീയതി മാറ്റുന്ന ഒരു കാര്യം പരിഗണനയിൽ വെച്ചിരിക്കുന്നത്. ജനുവരി 21 തീയതിയിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. എന്തായാലും നാളെ തന്നെ സംസ്ഥാനങ്ങളിലേക്കുള്ള വാക്സിൻ വിതരണം ആരംഭിക്കും. നാളെ ഇതുവരെ യാത്രാവിമാനം സജ്ജമാക്കാൻ വൈകിയതാണ് ഇത്തരത്തിൽ വാക്സിൻ വിതരണം ആരംഭിക്കാൻ വൈകിയതെന്ന് ഇപ്പോൾ വിശദീകരണം വന്നിട്ടുണ്ട്. എന്തായാലും നാളെ തന്നെ സംസ്ഥാനത്തേക്കുള്ള വാക്സിൻ വിതരണം ആരംഭിക്കും. ആദ്യം 4 ഹബ്ബുകളിലേക്കായിരിക്കും വാക്സിൻ വിതരണം നടത്തുക. അതിനുശേഷമായിരിക്കും പിന്നീട് 37 വിതരണ കേന്ദ്രങ്ങളിലേക്ക് വാക്സിൻ വിതരണം ഉണ്ടാവുക. എന്തായാലും വാക്സിൻ വിതരണത്തിന് ശേഷം വൈകാതെ തന്നെ കുത്തിവയ്പ്പ് നടപടികളിലേക്ക് രാജ്യം കടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ പ്രധാനമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിമാരായി യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഡ്രൈ റൺ വലിയ വിജയമായി തന്നെയായിരുന്നു വിലയിരുത്തിയത്. അതിനുശേഷം സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് നാളത്തെ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ കൃത്യമായി വിശദീകരിക്കും. മറ്റെന്തെങ്കിലും മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാനുണ്ടെങ്കിൽ പ്രധാനമായി നാളത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് നൽകും. പ്രധാനമന്ത്രിയുടെ യോഗത്തിന് മുൻപ് തന്നെ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബയുടെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിമാരുടെ യോഗം ചേരുന്നുണ്ട്. ഇതിൽ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾക്ക് തന്നെ സംസ്ഥാനങ്ങൾ കൃത്യമായി അറിയിക്കും. അതിനുശേഷമുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകും. പിന്നീടായിരിക്കും മറ്റ് കൂടുതൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നൽകുക. എന്തായാലും വൈകാതെ തന്നെ വാക്സിൻ വിതരണം ആരംഭിക്കും. അതിനുശേഷം വാക്സിനേഷൻ നടപടിയിലേക്ക് രാജ്യം കടക്കും. അരുൺകുമാർ. Right, thank you and good night Nithin Ambujan. Nithin Ambujan ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കോവിഡ് വാക്സിനേഷന് സംസ്ഥാനം സജ്ജമാണെന്നും എന്നാൽ കേരളത്തിൽ എപ്പോൾ വാക്സിൻ നൽകുമെന്ന കാര്യം കേന്ദ്രം പറഞ്ഞിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. കോവിഡ് വാക്സിനേഷൻ വിജയകരമാക്കാൻ ആരോഗ്യവകുപ്പ് ആക്ഷൻ പ്ലാനും തയ്യാറാക്കി. വാക്സിനേഷനായി ആദ്യഘട്ടത്തിൽ സജ്ജമാകുന്നത് 133 കേന്ദ്രങ്ങളാണ്. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിൻ നൽകില്ല എന്നത് പൊതു തീരുമാനമാണെന്നും ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. വാക്സിൻ എത്തുന്ന മുറയ്ക്ക് അത് കൃത്യമായി വിതരണം ചെയ്ത് വാക്സിനേഷൻ വിജയിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിക്ക് ആരോഗ്യവകുപ്പ് രൂപം നൽകി. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് 133 കേന്ദ്രങ്ങൾ കോവിഡ് വാക്സിനേഷനായി സജ്ജമാക്കും. പിന്നീടിത് കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഒരു കേന്ദ്രത്തിൽ ഒരു ദിവസം 100 പേർക്ക് വാക്സിൻ നൽകും. 12 കേന്ദ്രങ്ങളുള്ള എറണാകുളത്താണ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ കൂടുതൽ. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ 11 കേന്ദ്രങ്ങൾ വീതവും മറ്റു ജില്ലകളിൽ 9 കേന്ദ്രങ്ങൾ വീതവും സജ്ജമാക്കും. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വാക്സിൻ നൽകില്ലെന്നത് പൊതു തീരുമാനം. ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും അത് ബാധകം. നാളെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷമാകാം സംസ്ഥാനങ്ങൾക്ക് എന്നു വാക്സിൻ വിതരണം ചെയ്യുമെന്നതിൽ ധാരണയാകുകയെന്നും മന്ത്രി. നമ്മുടെ സ്റ്റേറ്റിലേക്ക് എപ്പോഴാണ് തരുമെന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. വാക്സിനേഷൻ കൊടുക്കേണ്ടുന്ന ആളുകളുടെ ലിസ്റ്റ്, രണ്ട് അതിൻ്റെ ട്രെയിനിങ്, പിന്നെ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. വാക്സിൻ കിട്ടിയാലുടനെ കേരളത്തിൽ കൊടുക്കാൻ സാധിക്കും. ജില്ലകളിൽ കളക്ടർമാർക്കാണ് വാക്സിനേഷന്റെ ചുമതല. വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാതല കൺട്രോൾ റൂമുകൾ തുടങ്ങും. കോൾഡ് സ്റ്റോറേജ് ശൃംഖല പൂർണ്ണ സജ്ജം. കോവിഡ് വാക്സിനേഷനായി ഇതുവരെ 358574 പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം കോവിഡ് വാക്സിൻ വിതരണം നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് ജനുവരി 17 നിശ്ചയിച്ചിരുന്ന പൾസ് പോളിയോ വാക്സിൻ വിതരണം മാറ്റിവെച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം.